നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി പി പി ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം നടക്കും. തലശ്ശേരി ജില്ലാ കോടതിയിലാണ് വാദം കേൾക്കുക. ഏറെ കോളിളക്കമുണ്ടായ കേസായിരുന്നു എഡിഎമായിട്ടുള്ള നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല. അതിൽ കണ്ണൂർ കലക്ടർ അടക്കം ഇപ്പോൾ ആരോപണത്തിന്റെ മുനയിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് പി പി ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം നടക്കുന്നത്. സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുൻപാകെ വാദം കേൾക്കും. ജാമ്യം നൽകുന്നതിനെ എതിർത്ത് നവീൻ ബാബുവിന്റെ കുടുംബവും കക്ഷി ചേരുന്നുണ്ട്. തെറ്റുപറ്റിയെന്ന് എഡിഎം പറഞ്ഞെന്ന കലക്ടറുടെ മൊഴിയും വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തിന്റെ പരാതിയും അടിസ്ഥാനത്തിലാണ് എഡിഎമിനെതിരായ ആരോപണമെന്നാണ് ദിവ്യയുടെ പ്രധാന വാദം. ജാമ്യാപേക്ഷയിൽ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ വാദം നടത്തും. അന്വേഷണ റിപ്പോർട്ട് പ്രോസിക്യൂട്ടർ കോടതിയിൽ നൽകും. ദിവ്യയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകിയ അഡ്വക്കേറ്റ് കെ വിശ്വനും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫും ജാമ്യാപേക്ഷയിൽ വാദം നടത്തും. ഫയൽ നീക്കം വൈകിപ്പിച്ചതിനെതിരെയാണ് വിമർശിച്ചതെന്നും അഴിമതിക്കെതിരായ സന്ദേശമാണ് നൽകിയതെന്നും സ്ഥാപിതമാക്കാനാകും ശ്രമം. ദിവ്യയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ എത്തുന്ന ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദവും നിർണായകമാകും. കലക്ടർക്കെതിരെ ഇന്നലെയും കണ്ണൂരിൽ കനത്ത പ്രതിഷേധമുണ്ടായി. അരുൺ കെ വിജയനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് സംഘർഷത്തിലാണ് അവസാനിച്ചത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാധ്യമങ്ങളോടൊന്നും പറയാനില്ലെന്നായിരുന്നു കലക്ടറുടെ മറുപടി. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചതിൽ ഗൂഢാലോചന ഇല്ലെന്നാണ് പി പി ദിവ്യ പോലീസിനോട് പറഞ്ഞത്. പെട്രോൾ പമ്പുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയ ദിവ്യ പ്രശാന്തിന് നേരത്തെ പരിചയമില്ലെന്നും മൊഴി നൽകിയിരുന്നു. പ്രശാന്തുമായി ഫോൺ വിളികളും ഉണ്ടായിട്ടില്ല. പ്രശാന്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഹെൽപ്പ് ഡെസ്കിൽ വന്ന അപേക്ഷകൻ മാത്രമാണെന്നും ദിവ്യ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദിവ്യയെ 2.5 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഒക്ടോബർ 29 ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയത്. അന്ന് ഉച്ചയ്ക്കാണ് അന്വേഷണ സംഘം ദിവ്യയെ കസ്റ്റഡിയിലെടുത്തത്. പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. നവീനെതിരായി ദിവ്യ നടത്തിയത് ആസൂത്രിതമായ നീക്കമായിരുന്നെന്നും ഇത് ദിവ്യയുടെ ക്രിമിനൽ മനോഭാവം തെളിവാക്കുന്ന പ്രവൃത്തിയാണെന്നും ദിവ്യയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. അന്വേഷണത്തോട് ദിവ്യ സഹകരിക്കുന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആരോപണം. ഈ പരാമർശം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മറ്റൊരാളും ആശ്രയത്തിനില്ലാത്ത രണ്ട് പെൺമക്കളുടെ ആശ്രയമായ ആളെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന കേസാണ് ദിവ്യക്കെതിരെയുള്ളത്. ഏതായാലും ദിവ്യക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ദിവ്യയെ കീഴടങ്ങിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും തിരിച്ച് ജീപ്പിൽ കയറുമ്പോഴെല്ലാം തന്നെ ദിവ്യയുടെ മുഖത്ത് പരിഹാസ ചിരി മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതിനെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്.